കേരള സംസ്ഥാനത്ത് AI ക്യാമറകൾ വന്ന സമയം തൊട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാർത്തകൾ വന്നത് തൊട്ട് എല്ലാവരും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൃപ്തരാണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാലും സേഫ്റ്റി അടിസ്ഥാനമാക്കി പറയുമ്പോൾ നമുക്ക് അതിന് ഒരു കാരണവശാലും കുറ്റം പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമ്മൾ ഈ AI ക്യാമറ ഫിക്സ് ചെയ്തപ്പോൾ അവർ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഫ്രണ്ടിലുള്ള ഡ്രൈവ് ചെയ്യുന്ന ആൾ ഹെൽമെറ്റ് വയ്ക്കുക, പുറകിലിരിക്കുന്ന ആൾ ഹെൽമെറ്റ് വയ്ക്കുക, 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ മാത്രമേ ആ വാഹനത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് പാടുള്ളൂ, 4-വീലർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, ഡ്രൈവറും അതിൻ്റെ കോ പാസഞ്ചർ കോ പൈലറ്റ് സീറ്റിലുള്ള ആളും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും AI ക്യാമറകൾ ആദ്യം പിഴ കണ്ടെത്തി തുടങ്ങിയിരുന്നത്. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് 2-വീലറിൻ്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനി AI ക്യാമറകളിൽ ഫിക്സഡായിട്ട് സ്പീഡ് റെഗുലേഷനും വരുന്നു എന്നാണ്. ജൂലൈ 1 മുതൽ അത് ആക്ടിവേറ്റ് ആവുന്നു എന്നുള്ള കൺഫേംഡ് ന്യൂസുകളെല്ലാം വന്നു കഴിഞ്ഞു. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഉൾ റോഡുകളിൽ, അതായത് MC റോഡ്, NH, അതുപോലെ തന്നെ വലിയ എക്സ്പ്രസ് ഹൈവേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാറ്റി നമുക്ക് ആദ്യം നിർത്താം. നമ്മുടെ ഉള്ളിലുള്ള നോർമൽ ഡിസ്ട്രിക്റ്റിനകത്തുള്ളതും സ്റ്റേറ്റിനകത്തുള്ള ഹൈവേസ് അല്ലാത്ത റോഡുകൾക്ക് ഉള്ള 2014 വന്ന റെഗുലേഷൻ അനുസരിച്ച് 70 കിലോമീറ്റർ സ്പീഡാണ് 2-വീലറിന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ AI ക്യാമറയുടെ വരവോടുകൂടി വാഹനാപകടങ്ങളിൽ ഭൂരിഭാഗവും 2-വീലർ വഴി ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ആയതുകൊണ്ട് തന്നെ 2-വീലറിൻ്റെ വേഗത 70-ൽ നിന്ന് 60 കിലോമീറ്റർ സ്പീഡാക്കി കുറച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കിയിരിക്കണം. അതായത് നിങ്ങൾ AI ക്യാമറയെ പാസ് ചെയ്ത് 60 കിലോമീറ്റേഴ്സിന് മുകളിൽ നിങ്ങൾ, അതായത് 61 കിലോമീറ്റേഴ്സിൽ ഓടിയാൽ പോലും നിങ്ങൾക്ക് പെറ്റി വരും, അല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ജൂലൈ 1, 2023 മുതലാണ് ഈ പറഞ്ഞ പിഴ ചുമത്തി തുടങ്ങുന്നത്. അതുകൊണ്ട് ഇനി 2-വീലർ ഡ്രൈവ് ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കൂടെ അതിനകത്ത് നോട്ട് ചെയ്യപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിഴ കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ 2-വീലറോ 4-വീലറോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു നാഷണൽ ഹൈവേയിലോ MC റോഡിലോ നിങ്ങൾക്ക് ഈ പറഞ്ഞ വേഗതയിൽ ഓടിക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ വേഗതയും വ്യത്യാസമാണ്, അത് ആക്ച്വലി ഇൻക്രീസ് ചെയ്തിട്ടാണുള്ളത്. 2-വീലറിൻ്റെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. പക്ഷേ എന്നിരുന്നാലും ജനറലി പറഞ്ഞിട്ടുള്ളത് MC റോഡാണെങ്കിലും NH ആണെങ്കിലും 4 വരി 6 വരി പാതകളാണെന്നുണ്ടെങ്കിൽ മുമ്പുണ്ടായിരുന്നത് 100 കിലോമീറ്റർ സ്പീഡിൽ വരെ നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു, അത് 110 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾക്കും എല്ലാത്തിനും 10 കിലോമീറ്റർ വെച്ച് എക്സ്ട്രാ ഉയർത്തിയിട്ടാണുള്ളത്. അതായത് ഇപ്പോഴത്തെ റോഡിൻ്റെ നിലവാരം ഒരു രീതിയിൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ടായിരിക്കണം ഈ പറഞ്ഞ രീതിയിൽ 4 വരി 6 വരി NH, MC റോഡ് തുടങ്ങിയവർക്കെല്ലാം വേഗത നമുക്ക് ഒരല്പം കൂടെ സ്പീഡിൽ പോകാമെന്നുള്ളൊരു സാഹചര്യം നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഈ പറഞ്ഞ പെർട്ടിക്കുലർ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ ഉള്ളിലുള്ള റോഡുകളാണെങ്കിൽ, അതായത് നാഷണൽ ഹൈവേ, MC റോഡുകളും അല്ലാതെ തന്നെ നമ്മുടെ സിറ്റിക്കകത്തുള്ള റോഡുകൾ തന്നെ ഒരുവിധം നല്ല റോഡുകളായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ 70-ൽ നിന്ന് 60 കിലോമീറ്റർ സ്പീഡിലേക്ക് കുറച്ച നടപടി എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം നമ്മൾ ഇന്നത്തെ വാഹനങ്ങൾ തരുന്ന കൺട്രോളും അതിൻ്റെ ഫെസിലിറ്റിയും നമുക്ക് എടുക്കാവുന്ന സ്പീഡും എല്ലാം കണക്കാക്കി കഴിയുമ്പോൾ അത് ഒരു പരിധി വരെ ഒരു അല്പം കുറവാണെന്നുള്ള ഒരു അഭിപ്രായത്തിലാണുള്ളത്. പക്ഷേ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇനി മാറ്റം വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ട ഒരു വിഷയമാണ്. മാറ്റം വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 60 കിലോമീറ്ററിനകത്ത് ഡ്രൈവ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് മറ്റൊന്നും നമുക്കിതിൽ ചിന്തിക്കാനില്ല, അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാനില്ല. നമ്മളിത് റൂൾസിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പിലേക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇനി നിങ്ങൾ 2-വീലർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധയിൽ വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇനിയൊരു കാര്യം, ഈ AI ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് പിഴ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി വീഡിയോയുടെ ലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓട്ടോമൊബൈലിൻ്റെ ആ സെക്ഷനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിരിക്കാം. ഒരുപാട് പേർക്ക് ഇപ്പോൾ തെറ്റായ രീതിയിൽ പിഴകൾ വരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കറുത്ത ഷർട്ട് ഇട്ടിരുന്ന ഒരു വ്യക്തിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നെങ്കിലും അത് AI ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലയിൻസ് ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറകിൽ സ്ത്രീകൾ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ മൂന്നാമതൊരു വ്യക്തി ഇരിക്കുന്നതായിട്ട് AI ക്യാമറ കണ്ടെത്തി അതിനും പിഴകൾ വന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പെറ്റിയോ ഫൈനോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ആ പ്രൊസീജിയർ കംപ്ലീറ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ
ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുക. 14 ദിവസത്തിനകത്ത് അത് ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിഴ അടയ്ക്കേണ്ടി വരുമെന്നുള്ള ഒരു വസ്തുതയും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. സോ അത് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ ഈ വേഗത ടൂ വീലർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ടൂ വീലറാണ്. അതുകൊണ്ട് തന്നെ 70 കിലോമീറ്റർ സ്പീഡ് എന്നുള്ളത് 60 ആയിട്ട് കുറച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനുമായിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ കാണുന്നവർ ബൈ, താങ്ക് യു.